കയറിൻ്റെ നാട്ടിലൂടെയുള്ള നവകേരള സദസ്സിൻ്റെ സഞ്ചാരം ഇന്നലെ അവസാനിച്ചു. ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ സദസ്സുകളിൽ കയർ മേഖലയിലെ വിവിധ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയായത്. ആലപ്പുഴയിലെ കയർ വ്യവസായ മേഖല, അതിൻ്റെ വളർച്ചയ്ക്കായി സർക്കാർ നടത്തുന്ന സമഗ്ര ഇടപെടലുകൾ പലരും പങ്കുവച്ചു. ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിനായി വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. കയർ വ്യവസായ സംരക്ഷണത്തിനായി രൂപീകരിച്ച കയർ വിദഗ്ധ സമിതിയുടെ ഇടക്കാല റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ നടപ്പാക്കി തുടങ്ങി. സ്ത്രീകൾക്ക് കയർ മേഖലയിലും എല്ലാ തൊഴിൽ മേഖലകളിലും എല്ലാ ഷിഫ്റ്റുകളിലും ജോലി ചെയ്യാൻ കഴിയണമെന്ന അഭിപ്രായം പലരും ഉന്നയിച്ചു. സർക്കാരിനും ഇതേ നിലപാടാണുള്ളത്. ഇത് സംബന്ധിച്ച് പരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് കിട്ടി. കൃഷി, ടൂറിസം, തീരസംരക്ഷണം തുടങ്ങി നിരവധി വിഷയങ്ങളിലും ഗൗരവപൂർണമായ ചർച്ചയ്ക്ക് സദസ് വേദിയായി. ആലപ്പുഴയുടെ വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ കഴിഞ്ഞ LDF സർക്കാരിനും ഈ സർക്കാരിനുമായി എന്ന് പലരും അഭിപ്രായപ്പെട്ടു. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേതനം കൃത്യമായി കിട്ടാതെ വരുന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന ആവശ്യത്തിന് ഇക്കാര്യങ്ങൾ ഗൗരവത്തോടെ പരിഗണിച്ച് ആവശ്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും ഉറപ്പ് ലഭിച്ചു. ജലഗതാഗത സൗകര്യം വർദ്ധിപ്പിച്ച് ടൂറിസവുമായി ബന്ധപ്പെടുത്തി വ്യാവസായിക വികസന പദ്ധതി നടപ്പാക്കണമെന്നും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ കുതിച്ചുചാട്ടത്തിനായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, ക്ലസ്റ്റർ മാനേജ്മെൻറ് സിസ്റ്റം തുടങ്ങിയവ പുനരാരംഭിക്കണമെന്നും നിർദ്ദേശമുണ്ടായി. പുതുതായി വിഭാവനം ചെയ്യുന്ന തീരദേശ റോഡിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായി കൂടുതൽ വീടുകൾ പുറത്താക്കപ്പെടുന്ന സാഹചര്യം, തീരത്തിനടുത്ത് ഭവന നിർമ്മാണം സാധ്യമാകാത്ത സാഹചര്യവും ഉണ്ടെന്ന അഭിപ്രായവും ഉയർന്നു. ചെല്ലാനത്ത് കടൽത്തീര സംരക്ഷണത്തിനായി ചെയ്ത കാര്യങ്ങളെ പലരും പ്രശംസിച്ചു. ആറാട്ടുപുഴ കടൽഭിത്തി നിർമ്മാണവും വഖഫ് ബോർഡിൽ ബിൽ കൊണ്ടുവരുന്ന കാര്യവും ചർച്ചയിൽ വന്നു. മാനവ വിഭവശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കൃത്യമായ ഫോക്കസ് നൽകുന്നതിന് ശ്രദ്ധ ചെലുത്തണമെന്ന നിർദ്ദേശവും പലരും പങ്കുവച്ചു. തീരദേശ മേഖലയിൽ മത്സ്യത്തിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ സപ്ലൈ, ലോജിസ്റ്റിക്സ്, വാല്യുവേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടി ഇടപെടലുകൾ നടത്തണമെന്നും ആവശ്യമുയർന്നു. വേനൽക്കാല വേലിയേറ്റം അല്ലെങ്കിൽ കായൽ കയറുന്നതുമായി ബന്ധപ്പെട്ട് തീരദേശവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്തു. വലിയൊരു മാറ്റത്തിന് വഴിവെക്കുന്ന പദ്ധതിയാണ് തീരദേശ ഹൈവേ. എന്നാൽ ഇത്തരം ചില വികസന പദ്ധതികൾ വരുമ്പോൾ പ്രദേശവുമായി ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ആരെയും ഉപദ്രവിക്കാതെ ഏവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസനമാണ് സർക്കാർ നടപ്പാക്കുന്നത്. സ്ഥലം നഷ്ടപ്പെടുമ്പോൾ പ്രയാസമുണ്ടാകും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല നഷ്ടപരിഹാര പാക്കേജാണ് സർക്കാർ നൽകുന്നത്. ചെല്ലാനി മാതൃക സ്വീകരിച്ച് കൂടുതൽ മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനം. സംസ്ഥാന സർക്കാരിൻ്റെ വിഭവശേഷിയുമായി ബന്ധപ്പെട്ട പരിമിതികൾ വലുതാണെങ്കിലും കാര്യങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നും സർക്കാർ പറഞ്ഞു.